പ്രിയപ്പെട്ടവരെ എല്ലാവരും ആരാധിക്കാൻ ദേവാലയത്തിൽ വന്നിരിക്കുക. പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെല്ലാം ദേവാലയത്തിൽ പണമിടുന്നത് കർത്താവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് ഒന്നും മിണ്ടിയില്ല, പക്ഷേ ഒരു വിധവ രണ്ട് കാശിട്ടപ്പോൾ കർത്താവ് പറയുക ഏറ്റവും വലിയ കാര്യമാണ് അവൾ ചെയ്തതെന്ന്. എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ കാര്യങ്ങളെ കാണുന്നത് പോലല്ല കർത്താവ് കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് പോലല്ല കർത്താവ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. മറിയ ആ തൈലം പൂശുന്ന സമയത്ത് കർത്താവ് പറയുക ഇവളും ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണെന്ന്. ഇന്ന് രാവിലെ എൻ്റെ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വിലയിരുത്തുന്നത് പോലോ നമ്മൾ കാണുന്നത് പോലെയോ അല്ല കർത്താവ് കാര്യങ്ങളെ കാണുന്നത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചല്ലോ എന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്ന സമയത്ത് കർത്താവിന് പറയാനുള്ളത് ഒന്നും അവസാനിച്ചിട്ടില്ലെന്നാ. കാൽവറി ക്രൂശിൽ കർത്താവ് മരിക്കുക, കർത്താവ് മരിക്കുന്ന സമയത്ത് എല്ലാവരും കൈകൊട്ടി ചിരിച്ചു, ഇതോടുകൂടെ തീർന്നു. എന്തോ ഒരു പ്രകടനമായിരുന്നു ഇവിടെ, എന്തെല്ലാം കാര്യങ്ങളായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, ദൈവപുത്രൻ എന്ന് പറയുന്നു, എന്നിട്ട് എന്തിയെ എല്ലാം അവസാനിച്ചില്ലേ? പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല. മനുഷ്യൻ വിലയിരുത്തുന്നത് പോലെ അല്ലല്ലോ ദൈവം കാര്യങ്ങളെ വിലയിരുത്തുന്നത്. മനുഷ്യൻ കാണുന്നത് പോലെ അല്ലല്ലോ ദൈവം കാര്യങ്ങളെ കാണുന്നത്. ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ മുഴുവൻ അവസാനിച്ചെന്നും നിന്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നെന്നും ഇനിയും നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്നും ആരൊക്കെ പറഞ്ഞാലും കർത്താവിന് പറയാനുള്ളത് ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല, നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ നന്മകൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്നെ മാനിക്കുന്ന ദൈവമാണ് ഞാൻ, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഇന്ന് രാവിലെ ആ ദൈവം മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാരും സന്താപമില്ലെനിക്ക്, എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിയിടുന്നു യേശുവുണ്ട് എനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിയിടുന്നു യേശുവുണ്ട് എനിക്ക്. ഇത്രയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാൻ അപ്പനേ, നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലെ സന്ദേശം കേട്ട എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് വാക്കു പറഞ്ഞ കർത്താവേ, ആരെല്ലാം മറന്നുപോയാലും മറക്കാതെ സ്നേഹിക്കുന്ന ഞങ്ങളെ അരുമനാഥൻ്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും ഇതിവിടെ നിന്ന് അനുഗ്രഹിക്കണം. എൻ്റെ രാശകളോടെ, ഭാരങ്ങളോടെ, വേദനകളായി ഭാരപ്പെടുന്നവരെ ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കും, ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ദൈവം കരുതും. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റുന്നതിനായി സ്തോത്രം. ദൈവേരത്തിൽ പ്രഭാതത്തിൽ ഏൽപ്പിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.